Hello friends, ellavarkkum pudhiya video like swagatham. Innu thayaarakkunnathu ragi kondulla oru appathinte recipe aanu. Namukku instant aayittu breakfast okke thayaarakkan pattiya oru adipoli recipe koodiyaanu idu. Appo aadyam thanne oru bowl ilekku namukku oru cup ragi podi cherthu kodukkam. Nalla fine aayulla podi venam edukkan. Koode thanne oru cup arippodi koodi cherkkunnundu. Arippodi varthatho varakkathatho edukkam. Ini nammal idilekku yeast cherkkunnundu. നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇൻസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് വേണം അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നണ്ട് ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേഷൻ ആയി വരണമെങ്കിൽ പഞ്ചസാര വേണം അതും കൂടി ചേർക്കാം 1 ടേബിൾസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇപ്പോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന തേങ്ങാപ്പാലാണ് അപ്പോൾ ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അര മൂടി തേങ്ങയുടെ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ തികയാതെ വന്നാൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി എന്തായാലും തേങ്ങാപ്പാലിന്റെ രുചി ഈ അപ്പത്തിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ 1/2 കപ്പും ചേർത്തു പക്ഷേ ഇനിയും വെള്ളം ആവശ്യമാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കാം നമ്മൾ നല്ല ലൂസ് ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇതിന്റെ കൺസിസ്റ്റൻസി അങ്ങനെയാണ് അപ്പം തയ്യാറാക്കുമ്പോൾ അങ്ങനെയല്ലേ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല തിൻ ആയിട്ടുള്ള അപ്പം കിട്ടുള്ളൂ ഇനി തരിയൊന്നുമില്ലാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക ഇത് മിക്സിയിൽ ഇട്ട് അടിക്കൊന്നും വേണ്ട ട്ടോ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ റാഗിപ്പൊടി എടുക്കുമ്പോൾ തരിയില്ലെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ദാ ബാറ്റർ ഇവിടെ റെഡിയായി ഇനി നമുക്ക് മാറ്റി വെക്കാം ഞാൻ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് പൊങ്ങിയത് കാണാത്തത് പക്ഷേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നതറിയാം നല്ല സോഫ്റ്റായിട്ട് തന്നെ ലൂസ് ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പോൾ ഇതാ അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇത് മൂടി വെക്കണം അപ്പോൾ നല്ലപോലെ ഹോൾസൊക്കെ ഒരു 2 മിനിറ്റ് മൂടി വെക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അടിവശത്തൊക്കെ പിടിക്കാതെ നന്നായിട്ട് നമുക്ക് കിട്ടും സൈഡൊക്കെ ദേ വിട്ട് വന്നിട്ടുണ്ട് അപ്പം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി അപ്പം ഇവിടെ റെഡിയായി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് റാഗി കഴിക്കുന്നത് എല്ലിനും പല്ലിനും ബലം വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിൽ ഇതുകൂടെ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് കൂടെ കഴിക്കാനായിട്ട് നമുക്ക് മുട്ടക്കറിയോ അല്ലെങ്കിൽ കിഴങ്ങ് കറിയോ ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കാറല്ലേ അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു അപ്പത്തിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ